നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പച്ചമാങ്ങ വച്ചിട്ടുള്ള ഐസ്ക്രീം. ഐസ്ക്രീം മാത്രമല്ല കുൽഫി. കുൽഫി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സ്റ്റിക്ക് ഐസ് ഇല്ലേ, അത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ പച്ചമാങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത് പഴുക്കാറായ മാങ്ങ നോക്കി എടുക്കണം. അധികം പുളി ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് പുളിയായാലും ഐസ്ക്രീം നന്നാവില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഇടുമല്ലോ അല്ലേ. അപ്പോൾ തുടങ്ങാം. ആദ്യം നമുക്ക് പാലിൽ കുറച്ച് അരിപ്പൊടി, ഒരു സ്പൂൺ അരിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് ഫുൾ ക്രീം മിൽക്കാണ് എടുത്തത് കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാത്ത പാൽ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല വറുത്ത അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഈ പാലിലിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. കാരണം ഐസ്ക്രീം നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഡയറി പ്രോഡക്ട്സ് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നതല്ലേ, ഫ്രഷ് ക്രീം, മിൽക്ക് പൗഡർ അല്ലെങ്കിൽ ഐസ്ക്രീം പൗഡർ അങ്ങനെയൊക്കെ വെച്ചിട്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, സാധനങ്ങൾ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ക്രീമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലിൽ ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നത്. അരിപ്പൊടി നന്നായിട്ട് കുറുകി വരണം. ഒട്ടും ആ ഒരു അരിപ്പൊടിയുടെ ആ ഒരു പച്ച ചുവ ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അരിപ്പൊടി നന്നായിട്ട് കുറുകി ഇതുപോലെ ഒന്ന് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് അടിച്ചെടുക്കാൻ. നമുക്ക് തണുക്കാനായിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അവിടെ നിന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി മാങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ദാ ഇതുപോലെ നന്നായിട്ട് മൂത്ത മാങ്ങ നോക്കിയാണ് ഞാൻ എടുത്തത്. ദാ ഇതുപോലെ കണ്ടോ, അതിൻ്റെ ഉള്ളിലിങ്ങനെ പഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും പുളിയില്ലാത്ത നല്ല മണമുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞെടുത്തോളൂ. അയ്യോ, നമ്മുടെ മാങ്ങ പ്രതീക്ഷിച്ചത്ര അങ്ങോട്ട് പാകമായിട്ടില്ല. കുഴപ്പമില്ല, നമ്മൾ തോറ്റ് പിന്മാറില്ല, ജയിച്ചു മുന്നേ. ഇത് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. കുറച്ച് ഇത് നമുക്ക് കുൽഫിക്കായിട്ട്, ചെറിയ പീസ് കുൽഫിക്കായിട്ടും വലിയ പീസ് ഐസ്ക്രീമിനായിട്ടും എടുക്കാം. മാങ്ങ എടുക്കുമ്പോൾ അധികം പുളി ഉണ്ടാവരുത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ അരിപ്പൊടിയും പാലും കൂടെ കുറുക്കിയെടുത്ത് അത് തണുത്ത് വന്നപ്പോൾ. പഞ്ചസാര, മധുരത്തിനാവശ്യമായിട്ടുള്ള ഷുഗർ, പിന്നെ ഇച്ചിരി വാനില എസൻസ് വേണം, അതായത് ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാകാൻ. പിന്നെ ഹണി എടുത്തിട്ടുണ്ട്. മധുരത്തിന് ഞാൻ പഞ്ചസാരയും ഹണിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തത് നല്ല കട്ട തൈര്, ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര്. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു അരപ്പയിൽ വെച്ചത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഒരു ബ്ലെൻഡറിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ടു. അതിലേക്ക് പാലും അരിപ്പൊടിയും കൂടെ കുറുക്കിയെടുത്തത് ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് എടുത്തു കേട്ടോ. അതുപോലെ തന്നെ തൈരും ഒരു 5 ടേബിൾ സ്പൂൺ തൈര്, ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. ഇതിലേക്ക് കുറച്ച് ഹണിയും പഞ്ചസാരയും മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ആദ്യമേ കൂടുതലിടരുത്, കുറേശ്ശെ ചേർത്ത് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അതുപോലെ വാനില എസൻസ് ഞാൻ 2 തുള്ളിയാണ് ഒഴിച്ചതിട്ടുണ്ടോ, 3 തുള്ളി, അത് ഒരുപാടായി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലപോലെ അടിച്ചെടുക്കണം, നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിതരിപ്പില്ലാതെ അരിച്ച് എടുക്കണം. നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. അതായത് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒട്ടും തന്നെ തേതെടുപ്പ് ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു കണ്ടെയ്നറിലേക്ക്, അത് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ട്രേയോ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് അതിലേക്ക് ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ് എടുത്തത്, അതിലോട്ടും ഒഴിച്ചുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട്, റാപ്പർ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം വേണം നന്നായിട്ട് അടച്ച് ഒരു 4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു, ഫ്രീസറിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. 4 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് ഒന്നും കൂടി അടിച്ച് ഇത് വീണ്ടും ഫ്രീസറിലേക്ക് ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെച്ചോളൂ, കുഴപ്പമില്ല കണ്ടോ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഐസ്ക്രീം സെറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഒരു ക്രീമി ഒരു പാകമാകുമ്പോൾ നന്നായിട്ട് സെറ്റാകരുത്, പക്ഷേ സെറ്റാകാൻ തുടങ്ങുക വേണം. ഈ ഒരു പാകമാകുമ്പോൾ ഒന്നും കൂടി എടുത്ത് ഒരു 2 മിനിറ്റ്സ് അടിച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് വീണ്ടും റാപ്പ് ചെയ്ത് അപ്പോൾ കവർ വെച്ച് അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചതിന് ശേഷം വേണം എടുത്ത് വയ്ക്കാൻ. ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ പാടില്ല ഐസ്ക്രീമിൽ, എന്നാൽ നമുക്ക് നല്ല ആ ഒരു ടെക്സ്ചറിലുള്ള ഐസ്ക്രീം കിട്ടില്ല. ഇനി നമുക്ക് കുൽഫി ഉണ്ടാക്കാം. കുൽഫി എന്ന് പറയുമ്പോൾ സ്റ്റിക്ക് ഐസ് ഇല്ലേ,
അതിന് വേണ്ടിയിട്ട് ആ ബാക്കിയിരുന്ന മാങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം അല്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് അരിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് അരച്ചിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റിക്കിൽ നന്നായിട്ട് ഇത് ഉറച്ചിരിക്കില്ല. അപ്പോൾ നമ്മളിത് പുറത്തെടുക്കുമ്പോൾ സ്റ്റിക്ക് കയ്യിലും ഇരിക്കും, കുൽഫി അങ്ങ് താഴെയും പോകും. അതുകൊണ്ടാണ് അരിച്ച് എടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ ഇത് കുൽഫി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വെള്ളം ചേർത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ ഐസ്ക്രീമിൽ ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല. ഇതുപോലെ അടിച്ച് അരിച്ചെടുത്ത ഈ മാംഗോ ജ്യൂസ് നമുക്ക് ഈ ജാറിലേക്ക് വീണ്ടും ഒഴിക്കാം. വീണ്ടും ഒന്നും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസിൽ സെയിം തന്നെയാണ്, അതിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പാലും കൂടി കുറുക്കിയത് നമ്മൾ മാറ്റി വെച്ചില്ലേ അത്, പിന്നെ ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് അതും 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് 2 ടേബിൾ സ്പൂൺ, 2 കുൽഫിയുടെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ പഞ്ചസാര മധുരത്തിനനുസരിച്ച് ഇട്ടോളൂ. ആദ്യം കുറച്ചിട്ട് ഒന്ന് അടിച്ചു നോക്കുക, മധുരം നോക്കിയതിന് ശേഷം വീണ്ടും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കുക. പിന്നെ ഹണി തേൻ, തേനാവശ്യത്തിന് ഒരു 2 ഡ്രോപ്സ് വാനില എസൻസ്. വാനില എസൻസ് കുറച്ച് മതി, ഒരുപാടായി പോകരുത്. അതും കൂടി ചേർത്തിട്ട് രണ്ടോ മൂന്നോ തുള്ളി അതും ഒന്ന് അടിച്ചിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടും കൂടി ഇച്ചിരി കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. ഐസ്ക്രീമിന് വേണ്ടിയിട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് അടിച്ച് വേണം എടുക്കാൻ കേട്ടോ. ഇത് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഒരു മോൾഡ് എടുക്കുക. അതിപ്പോൾ എന്താകും, ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ അല്ലെങ്കിൽ ഐസ് സെറ്റ് ചെയ്യാനുള്ള മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള 2 ഗ്ലാസോ ഡിസ്പോസിബിൾ ഗ്ലാസോ സ്റ്റീൽ ഗ്ലാസ്സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കുക. ഞാനിപ്പോൾ ഈ രണ്ട് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ മുറ്റത്തുള്ള തെച്ചിന്നോ ചെമ്പരത്തിന്നോ അങ്ങനെ. ഞാനിപ്പോൾ അതുപോലെ 2 കമ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഈ കമ്പ് ഇട്ട് വയ്ക്കുക. കമ്പ് ഇറക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഉറപ്പുള്ള കമ്പ് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മളിത് പുറത്തെടുക്കുമ്പോൾ കമ്പ് കയ്യിലിരിക്കും, ഐസ് അങ്ങ് താഴെയും പോകും കേട്ടോ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വയ്ക്കുമ്പോൾ നല്ല ഉറപ്പുള്ള കമ്പ് തന്നെ ഇടാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ കമ്പങ്ങ് ഇറക്കി വച്ചിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് 1.5 മണിക്കൂർ വയ്ക്കണം. എന്നിട്ട് രാവിലെ എടുത്തു ഇതുപോലൊരു ട്രെയിൽ കുറച്ച് വെള്ളത്തിൽ വെച്ചു. അപ്പോൾ നമുക്കിതുപോലെ ഇനി ഇളക്കി എടുക്കുമ്പോൾ ഇതിന്ന് പെട്ടെന്ന് ഗ്ലാസ് നിന്ന് വിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം പച്ചമാങ്ങ ഐസ് റെഡി ആയിട്ടുണ്ട്, കുൽഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഐസ്ക്രീമിൻ്റെ അവസ്ഥ ഏതാണെന്ന് നോക്കാം. അതും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇങ്ങ് സ്കൂപ്പ് ചെയ്തെടുക്കാം കണ്ടോ, കറക്റ്റായിട്ട് അടിപൊളി നല്ല കറക്റ്റ് പാകത്തിനാണ് നമ്മുടെ ഐസ്ക്രീം പച്ചമാങ്ങ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയൊരു പുളി ഉണ്ടാവും, നല്ല മധുരവും ആ മാങ്ങയുടെ നല്ലൊരു ഫ്ലേവറും. നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ചിരിക്കും കേട്ടോ, വാടിയ മാങ്ങയൊന്നും ഒരിക്കലും എടുക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കുക. അടിപൊളി ഐസ്ക്രീം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.